നമ്മൾ ഇതിവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എന്തൊരു കോൺടാക്റ്റുകൾ സേർവ് ചെയ്യുന്ന ആളുകളാണ്. പല ആളുകളും കോൺടാക്റ്റുകൾ സേർവ് ചെയ്താൽ പിന്നെ തിരഞ്ഞു നോക്കിയാൽ കോൺടാക്റ്റ് കാണില്ല. മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ കോൺടാക്റ്റ് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ നമ്മൾ ശരിയായിട്ട് എങ്ങനെ ഒരു കോൺടാക്റ്റ് നമ്പർ നമ്മുടെ മൊബൈൽ ഫോണിൽ സേർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. പല ആളുകളും അശ്രദ്ധയായിട്ട് കോൺടാക്റ്റ് സേർവ് ചെയ്യും, പക്ഷേ പിന്നെ ആ കോൺടാക്റ്റ് കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ശരിയായിട്ട് കോൺടാക്റ്റ് സേർവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനുപാട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ നമ്മുടെ കോൺടാക്റ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കോൺടാക്റ്റ് എടുക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും കോൺടാക്റ്റ് എന്നുള്ളത്, ഇത് നമുക്ക് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കോൺടാക്റ്റുകൾ കാണാൻ സാധിക്കും. താഴെ കാണുന്ന ഭാഗത്ത് പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അയാളുടെ പേര് ടൈപ്പ് ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു നമ്പർ ഒരു പേര് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തിൽ നമ്മൾ +91 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് പലപ്പോഴും നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റേതെങ്കിലും റോമിങ്ങിലോ അല്ലെങ്കിൽ മറ്റിടത്തൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് നിങ്ങൾ കോൾ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ടൂറൊക്കെ പോകുന്ന ആളാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എത്തി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ ശ്രമിക്കുമ്പം പലപ്പോഴും കോൾ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഇത്തരത്തിൽ +91 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. മാത്രമല്ല ചില ആളുകൾ കോൺടാക്റ്റുകൾ സേവ് ചെയ്ത് വാട്സപ്പിൽ ചെക്ക് ചെയ്യുമ്പോൾ വാട്സപ്പിൽ ആ ഒരു പ്രൊഫൈൽ കാണില്ല. +91 ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് പ്രൊഫൈലിൽ അയാളുടെ നമ്പർ സേവ് ചെയ്തത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അയാളുടെ വാട്സപ്പ് പ്രൊഫൈൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈൽ നമ്പർ സേവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ +91 എന്നോ അല്ലെങ്കിൽ 0091 എന്നോ അതായത് ഇന്ത്യൻ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക, അയാളുടെ മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് അനദർ ഫീൽഡ് എന്നുള്ള ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ അഡ്രസ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അയാളുടെ പേരിന് കൂടെ എന്തെങ്കിലും ഒരു നിക് നെയിം ഉണ്ടെങ്കിൽ അതിവിടെ നിക് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അയാളുടെ നിക് നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അയാൾ എന്തെങ്കിലും ഷോർട്ട് നെയിം വിളിക്കുന്നുണ്ടെങ്കിൽ ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഒരു നമ്പർ ഒരു പേര് സെർച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പേരിൽ സെർച്ച് ചെയ്ത് കിട്ടാനോ അല്ലെങ്കിൽ അയാളുടെ മറ്റു പ്രൊഫൈലുകൾ പെട്ടെന്ന് കണക്ട് ചെയ്യാനൊക്കെ അത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ പേര് ടൈപ്പ് ചെയ്യുമ്പം ഒരുപാട് പേരുള്ള ആളുകളുണ്ടാവും, 3-4 പേരൊക്കെ ഒറ്റ അടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പേരിന് അവസാനത്ത് കാണുന്ന ഈ താഴെ ഭാഗത്തുള്ള അരോമാർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് മിഡിൽ നെയിം, ഫാമിലി നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഇവിടെ ഓരോന്നും ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാം കൂടി ഒറ്റ അടിക്ക് അങ്ങ് സേവ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ഈ മുകളിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത നമ്പർ അങ്ങ് സേവ് ആകും. സേവ് ആകുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ സിം കാർഡിലോ ആയിരിക്കും നമ്മൾ സേവ് ചെയ്യുക. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുക അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഡാമേജ് ആക്കി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലോ സിം കാർഡിലോ സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്തരത്തിൽ കോൺടാക്റ്റുകളൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും സേവ് ടു ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പല മൊബൈൽ ഫോണിൽ ലൊക്കേഷൻ വ്യത്യസ്തമായിരിക്കും. ഞാനിവിടെ ഈ ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഏറ്റവും മുകളിൽ നമുക്ക് ലോക്കൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യാനുള്ള സിസ്റ്റമാണ്, നമ്മളത് ചെയ്യരുത്, ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ചില ഫോണിൽ സിം കാർഡ് എന്ന് കാണിക്കും, അതും സെലക്ട് ചെയ്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി മൊത്തം ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി മൊത്തം കാണും. ഏത് മെയിൽ ഐ ഡിയിലാണോ നിങ്ങൾ കോൺടാക്റ്റ് സേവ് ചെയ്യുന്നതെങ്കിൽ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്തെടുക്കുക. ആ മെയിൽ ഐ ഡി ഇപ്പോൾ നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡി ഉള്ളെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കോൺടാക്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ സിം കാർഡ് നഷ്ടപ്പെട്ടാലോ മൊബൈൽ ഫോൺ പെട്ടെന്ന് ഡാമേജ് ആയാൽ നിങ്ങളുടെ കോൺടാക്റ്റിൽ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പുതിയൊരു മൊബൈൽ ഫോൺ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന മുഴുവൻ കോൺടാക്റ്റുകളും ആ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തും. അതുകൊണ്ട് തന്നെ പുതിയ മൊബൈൽ ഫോണൊക്കെ വാങ്ങുന്ന ആളുകൾ ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് സേവ് ചെയ്താൽ മതി, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ കോൺടാക്റ്റ് ഇതുപോലെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുകളിൽ നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ ചിഹ്നം കാണും, ഈ പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ചൂസ് ഫോട്ടോ ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തെ നിങ്ങളുടെ ഗാലറിയിൽ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാനൊരു ഗാലറി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആക്കാനുള്ള പെർമിഷൻ ചോദിക്കും. ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ് വേണമെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ കോൺടാക്റ്റിൽ ആ ഒരു ഫോട്ടോ സേവ് ആകും. പിന്നെ നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്ത് അയാളുടെ ഫോട്ടോ കാണാൻ സാധിക്കും, ആരാണ് വിളിക്കുന്നത് പേര് നോക്കാതെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കോൺടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങളുടെ കോൺടാക്റ്റ് ഒരിക്കലും നഷ്ടപ്പെടില്ല, ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.